ഹലോ, വെൽക്കം ബാക്ക് ടു ഒരു കോട്ടയം ഫാമിലി. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഷവർമയാണ്. ഹോം മെയ്ഡ് ഷവർമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, അതിന്റെ മയണൈസ് തൊട്ട് കുബൂസ് തൊട്ട് ഫില്ലിംഗ് എല്ലാം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഷവർമ ഉണ്ടാക്കുകയാണെങ്കിലും എന്താ ചെയ്യാറ്, ചിലപ്പോൾ നമ്മൾ കുബൂസ് മേടിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ മേബി നമ്മൾ മയണൈസ് ചിലപ്പോൾ വേറെ മേടിക്കും, കുബൂസും ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. ഇത് നമ്മൾ ഫുള്ളി നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഷവർമ ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അത് മയണൈസ് ഉണ്ടാക്കലാണ്. മയണൈസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് 4 എഗ് വൈറ്റ് വേണം, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ 1 ഗ്ലാസ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ മതി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. നമ്മുടെ മിക്സിയിലേക്ക് ആദ്യം തന്നെ നമുക്ക് 4 എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല ഒരു മിൽക്കി ഫോമിൽ അരച്ചെടുക്കണം. നമ്മൾ മയണൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റെഗുലേറ്റർ എപ്പോഴും ലെഫ്റ്റിലേക്ക് തിരിക്കണം, അതായത് നമ്മൾ വിപ്പിംഗ് മോഡിലേക്ക് വേണം ആക്കാനായിട്ട്. നമ്മുടെ റൈറ്റിൽ നമ്മൾ തിരിക്കുകയാണെങ്കിൽ 1-2-3 സ്പീഡ് ഉണ്ടാവുമല്ലോ, അതല്ല വേണ്ടത്. നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കണം, വിപ്പിംഗ് മോഡിൽ ഇടണം. അങ്ങനെ വേണം നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് മെല്ലെ വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിൽക്കി ഫോമിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗാർലിക്കും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ്, അതായത് നമ്മുടെ മയണൈസ് ആവാനുള്ള ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഒന്നിച്ച് ഒഴിക്കരുത്, ഇത്തിരി ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം വിപ്പ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം തന്നെ വിപ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. യെസ്, അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ മയണൈസ് നല്ലോണം വിപ്പായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിതിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ ഷവർമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി കുബൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2-3 ടീസ്പൂൺ ഓയിൽ, പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് ചെറു ചൂടുവെള്ളം, പിന്നെ കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം. നമുക്ക് ആദ്യം ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചെറു ചൂടുവെള്ളം ആയിരിക്കണം.
നല്ല ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റും പിന്നെ ബാക്കി നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി വെച്ച വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു നനഞ്ഞ തുണി എടുത്തിട്ട് അതൊന്ന് മൂടി വയ്ക്കാം. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഇത് മൂടി വയ്ക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വരും. ഇനി ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാംസ് ചിക്കൻ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 hour എങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി മൈദയ്ക്ക് നമുക്കൊരു 12 കുബ്ബൂസ് വരെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് കുബ്ബൂസ് പരത്തി തുടങ്ങാം. ചപ്പാത്തി പരത്തണ പോലെ തന്നെ പരത്തി എടുക്കാം, പക്ഷെ ഇത്തിരി കൂടെ കട്ടിയിൽ പരത്തണം. ഇത്രയായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുബ്ബൂസ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1st ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡ് കമളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തിട്ട് 2 സൈഡിലും കമള വന്ന് അകമൊക്കെ വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അതെടുത്ത് മാറ്റാം, ചപ്പാത്തിയൊക്കെ ചെയ്യണ പോലെ തന്നെ. എന്നിട്ട് ഇതേപോലെ നമുക്ക് ബാക്കി കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം.
ഓക്കേ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ആദ്യം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഒരു കപ്പ് ഉള്ളിയാണ് ഒരു അര കപ്പ് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാപ്സിക്കം വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം പിന്നെ ഇച്ചിരി ക്യാരറ്റ് പിന്നെ ഇത്തിരി കുക്കുംബർ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് ഒരു 2 to 3 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം കാരണം ചിക്കൻ്റെ നമ്മൾ ഉപ്പ് ഉണ്ട് പിന്നെ കുബൂസിലും ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം പിന്നെ ഒരു 2 teaspoon ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഫില്ലിംഗ് വെച്ച് ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു കുബൂസ് വെച്ചു എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലോണം സ്പ്രെഡ് ചെയ്യുക ചുറ്റിനും എന്നിട്ട് നമുക്ക് ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്കിനി ബാക്കി ഷവർമ കൂടെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പം ഞാൻ 12 ഷവർമയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതെൻ്റെ ഹസ്ബൻഡിനൊന്ന് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ എന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം അറിയാം പുള്ളിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ 2 ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ബൈ